ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഭിന്നസംഖ്യയാണ് ഭിന്നസംഖ്യകൾ നാല് ഭിന്നസംഖ്യ തന്നാൽ എങ്ങനെയാണ് അത് അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ ക്രമത്തിലെഴുതുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിക്ക പി എസ് സി ക്വസ്റ്റ്യനിൽ നമ്മൾ കാണാവുന്നതാണ് ഈ ഭിന്നസംഖ്യകൾ ഒരു അഞ്ചാറെണ്ണ അല്ലെങ്കിൽ ഒരു നാലെണ്ണ തന്നിട്ട് അതിലേറ്റവും ഏതാണ് ഏറ്റവും ഏതാണ് അല്ലെങ്കിൽ അതിനെങ്ങനെ ആരോഹണ ക്രമത്തിൽ എഴുതാം എന്നുള്ളത് നമ്മൾ മിക്ക ക്വസ്റ്റ്യനിലും കാണുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അതിന് നാലഞ്ച് രീതികളുണ്ട് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ടുള്ള ആദ്യത്തെ രീതി പറയുമ്പോൾ നമ്മുടെ ഛേദം തുല്യമാണെന്നുണ്ടെങ്കിൽ ഛേദം എല്ലതും ഒരുപോലെയാണെന്ന് തന്നിട്ടുള്ള നാല് സംഖ്യകളിലും ഛേദം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അന്ന് വലിയ സംഖ്യ സംഖ്യയേത് ചെറിയ സംഖ്യ ഏത് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചെറുതിൽ നിന്ന് വലുത് എന്നുള്ള ആ ഓർഡർ എന്താണ് അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിന് നമ്മൾ ആരോഹണ ക്രമം അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഛേദം അഞ്ച് എന്ന് അഞ്ചാണ് നമ്മളിവിടെ എല്ലാത്തിൻ്റെയും ഛേദം കാണുന്നത് ഇപ്പോൾ ടു ബൈ ഫൈവ് വൺ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് ഇങ്ങനെ നാല് സംഖ്യകളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ ഏത് സംഖ്യയിലാണോ ഏറ്റവും വലിയ അംശമുള്ളത് അംശം എന്ന് പറയുന്നത് നമ്മൾ മുകളിലുള്ള സംഖ്യേനെയാണ് നമ്മൾ അംശം എന്ന് പറയുന്നത് താഴെയുള്ളതിനെ നമ്മൾ ഛേദം എന്ന് പറയും അപ്പം ഏത് സംഖ്യയ്ക്കാണോ മുകളിൽ വലിയ സംഖ്യ ഉള്ളത് അതിനെയാണ് നമ്മൾ വലിയ ഭിന്നസംഖ്യയായിട്ട് കണക്കാക്കുന്നത് ഇനി ഏത് സംഖ്യയ്ക്കാണോ മുകളിലെ അംശത്തിന് ചെറിയ സംഖ്യ ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും ചെറിയ സംഖ്യയായിട്ടും ാക്കും അപ്പോൾ ഇതിനെ സോറി ചെറിയ സംഖ്യ വൺ ബൈ ഫൈവ് ആണ് ഇതിൽ മുകളില് വണ് ഉള്ളതാണ് ചെറിയ സംഖ്യ മുകളില് ഫോർ ഉള്ളതാണ് വലിയ സംഖ്യ അപ്പോൾ ഇതിന് അതിന്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ അതിൻ്റെ ആ ഒരു ആരോഹണ ക്രമത്തില് നമ്മളോട് എഴുതാൻ പറയുകയാണ് നമ്മളെങ്ങനെ ചെയ്യണം ആദ്യം നമ്മൾ മുകളിൽ ചെറിയ സംഖ്യ ഉള്ളത് വൺ ബൈ ആണ് അപ്പോൾ ആ ഒരു ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ താഴേട്ടൊക്കെ എഴുതിയാണ് വൺ ബൈ ഫൈവ് അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലുതേതാണ് പിന്നെ മുകളിൽ വലുതും ഒന്നുകൂടെ വലുതായിട്ടുള്ളത് ടു ആണ് അപ്പം അടുത്ത സംഖ്യ ടു ബൈ ഫൈവ് പിന്നെ ഏതാണ് പിന്നെ ടു കഴിഞ്ഞിട്ട് ഇവിടെ ത്രീ കാണുന്നുണ്ട് അപ്പം അടുത്ത സംഖ്യ ത്രീയാണ് ത്രീ ബൈ ഫൈവ് ആണ് ത്രീ ബൈ ഫൈവ് അടുത്തത് ഏതാണ് ആണ് ലാസ്റ്റത്തെ ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും വലുതായിട്ട് കാണുന്നത് ഏതാണ് ഫോർ ആണ് അപ്പോൾ ഫോർ ബൈ ഫൈവ് അപ്പോൾ ഈ ഒരു ഓർഡറാണ് ഈ ഒരു ഓർഡറാണ് ആണ് ഇതിൻ്റെ ആരോഹണ ക്രമം അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത് ഏറ്റവും ചെറിയ ഉള്ളതിനെയാണ് നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയും അതിൽ നമ്മൾ കൂടിയ ക്രമത്തിലാണ് എഴുതുന്നത് ഈ ഒരു ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഏത് സമയത്താണ് എടുക്കുന്നത് ഇതിൻ്റെ ഛേദങ്ങളെല്ലാം തുല്യമാകുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അടുത്തൊരു ഉദാഹരണോടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യന് പതിനെട്ട് ബൈ ഇരുപത്തി മൂന്ന് പത്തൊൻപത് ബൈ ഇരുപത്തി മൂന്ന് പതിനഞ്ച് ബൈ ഇരുപത്തി മൂന്ന് ഒൻപത് ബൈ ഇരുപത്തി മൂന്ന് ഇതിൻ്റെ എല്ലാം എന്താണ് ഛേദം തുല്യമാണ് അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യനെ നമ്മൾ ആദ്യം എടുത്ത് എഴുതണം ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഒൻപത് ഒൻപതാണ് ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ഒൻപത് ഏറ്റവും ചെറിയ സംഖ്യയുള്ള ഭിന്ന സംഖ്യയായിട്ട് നമുക്ക് കണക്കാക്കിയിട്ട് ഒൻപത് ബൈ ഇരുപത്തി മൂന്ന് ഏറ്റവും ചെറിയ സംഖ്യ പിന്നെ അതിനേക്കാൾ ഒന്നുകൂടെ വലുതായിട്ട് എന്ത് വരും ഒൻപത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് പതിനഞ്ചാണ് അപ്പം നമ്മൾ പതിനഞ്ച് എടുക്കുക പതിനഞ്ച് ബൈ ഇരുപത്തി മൂന്ന് അടുത്തതോ അടുത്തത് പതിനഞ്ച് കഴിഞ്ഞിട്ട് പതിനെട്ടുണ്ട് അപ്പം പതിനെട്ട് ബൈ ഇരുപത്തി മൂന്ന് അടുത്തത് പത്തൊൻപത് ബൈ ഇരുപത്തി മൂന്നാണ് പിന്നെ പത്തൊൻപത് ബൈ ഇരുപത്തി മൂന്ന് അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ സംഖ്യ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് പറയും ഒൻപത് ബൈ ഇരുപത്തി മൂന്നാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഇനി ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏത് പറയും നമ്മൾ പത്തൊൻപത് ബൈ ഇരുപത്തി മൂന്നാണ് ഏറ്റവും വലുത് ഇനി അതിൻ്റെ ആ ഓഡറിൽ എഴുതാൻ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓർഡറിലേക്ക് ആണ് ഇതിൻ്റെ ചെറുതിൽ നിന്ന് വലതിലേക്കുള്ളതെന്നുള്ള ക്രമത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അപ്പം ഈ ഒരു ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ഛേദങ്ങളൊക്കെ തുല്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തങ്ങളെല്ലാം തുല്യമാണെന്നുണ്ടെങ്കിൽ അംശത്തിലേറ്റവും ചെറുത് ഏതാണോ ആ ഭിന്നസംഖ്യയാണ് അതിലെ ചെറിയ ഭിന്നസംഖ്യ അംശത്തിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണോ അതിലാണ് ഏതാണ് അതാണ് വലിയ ഭിന്നസംഖ്യ അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രീതി ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു രീതിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഛേദങ്ങളെല്ലാം തുല്യമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എല്ലാ ഛേദവും എന്താണ് അഞ്ചാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോ എല്ലാ ഛേദവും ഇരുപത്തി മൂന്നാണ് ഇനി നമ്മൾ പറയുന്നത് എന്താണ് അടുത്തത് അംശം തുല്യമായാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഓർഡറിൽ നമ്മൾ എഴുതുന്നത് എന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ നോക്കുക ഇവിടെ എല്ലാത്തിനും മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എല്ലാത്തിൻ്റെയും അംശം ആറായിട്ട് വരുന്നുണ്ട് അതിൽ നോക്കി എല്ലാത്തിൻ്റെയും അംശം ആറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാത്തിൻ്റെയും ഛേദം തുല്യമാണ് ഇവിടെ എല്ലാത്തിൻ്റെയും അംശമാണ് തുല്യം അപ്പം അംശം തുല്യമായിട്ട് വരുന്ന സമയത്ത് അംശത്തിലെ ഏറ്റവും ഛേദം അംശം തുല്യമായിട്ട് വരുന്ന സമയത്ത് അതിലെ ഛേദം ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും ആ ഒരു ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ ആളായിട്ട് വരുന്നത് കൺഫ്യൂഷൻ ആവരുത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പം അംശം എല്ലതും ഇവിടെ തുല്യാണ് അംശം എല്ലാതും തുല്യമായിട്ട് അംശം എല്ലതും ആറാണ് അപ്പം ആറ് അംശം വരുന്നുണ്ട് അതിൽ ഏറ്റവും ഈ കൂട്ടത്തില് നാലുണ്ട് അഞ്ചുണ്ട് മൂന്നുണ്ട് രണ്ട് ഉണ്ട് ഛേദങ്ങൾ നാല് അഞ്ച് മൂന്ന് രണ്ട് ഉണ്ട് ഇവയിൽ ഏറ്റവും ചെറുത് ഏതാണോ ഏറ്റവും ചെറുത് രണ്ടാണ് ഈ ഒരു സംഖ്യ ആയിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ അംശം ചെറിയായിട്ടുള്ള അംശം തുല്യമായിട്ടുള്ള അതിൽ ചേതം ഏറ്റവും ചെറിയ ആയിട്ടുള്ള ഭിന്നസംഖ്യ ആയിരിക്കും കൂട്ടത്തിൽ വലുത് അപ്പം കൂട്ടത്തിൽ ഏറ്റവും ചെറുതേതാണെന്ന് ചോദിക്കുമ്പം ഇതിലെ ഛേദം ഏറ്റവും വലിയ ആളായിട്ടുള്ളതായിരിക്കും ഇതിൽ നാലാണ് സോറി നാലല്ല അഞ്ചാണ് ഛേദം വലുതുള്ളത് ആ ഒരു ഭിന്നസംഖ്യ ആയിരിക്കും ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ആറ് ബൈ അഞ്ചായിരിക്കും അപ്പം ഏറ്റവും ചെറുത് അതിനേക്കാൾ വലുതായിട്ട് വരുന്നത് ആറ് ബൈ നാലാണ് അതിനേക്കാൾ വലുതായിട്ട് വരുന്നത് ആറ് ബൈ മൂന്ന് പിന്നെ വലുതായിട്ട് വരുന്നത് ആറ് ബൈ രണ്ട് അപ്പം നേരത്തെ നമ്മൾ ചേതം തുല്യമായപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് എന്താണ് അംശം തുല്യമായിട്ട് വരുന്ന സമയത്ത് അംശം തുല്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലെ ഏറ്റവും ചെറിയ സംഖ്യക്ക് എന്തായിരിക്കും അതിൻ്റെ ഛേദം വലുതായിരിക്കും അതിലെ ഏറ്റവും വലിയ സംഖ്യക്ക് എന്തായിരിക്കും ഛേദം ചെറുതുമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെക്കാൻ മാറിപ്പോകരുത് ഛേദം തുല്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഛേദം തുല്യമാണെന്നുണ്ടെങ്കിൽ അംശം വലുതുള്ള സംഖ്യയാണ് എന്ത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ പക്ഷേ ഛേദം സോറി അംശം തുല്യമാകുന്ന സമയത്ത് അതിലെ ഛേദം ഏറ്റവും ചെറിയ സംഖ്യയുള്ള ഭിന്ന സംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളൂടെ നോക്കാം ഇവയിൽ പതിനൊന്നാണ് ഇവയുടെക്ക് അംശമായിട്ട് വരുന്നത് പതിനൊന്നാണ് അംശം പതിനൊന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും അംശം പതിനൊന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഇതിലേറ്റവും വലിയ ഛേദം ഏതാണ് നോക്കുക വലിയ ഛേദം വരുന്നത് ഇരുപതാണ് അപ്പോൾ അതാണ് ഏറ്റവും ചെറിയ സംഖ്യ വലിയ ഛേദം വരുന്ന സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ ഭിന്ന സംഖ്യ അപ്പം അത് എഴുതി പിന്നെ അതിനേക്കാളും ചെറുത് എഴുതി വരുന്നത് ഏതാണ് പതിനൊന്ന് ബൈ പതിനേഴ് പിന്നെ വരുന്നത് പതിനേഴ് ആണ് പിന്നെ അതിനേക്കാൾ ചെറുത് വരുന്നത് പതിനഞ്ചാണ് അപ്പം പതിനൊന്ന് ബൈ പതിനഞ്ച് പിന്നെ അതിനേക്കാളും ചെറുതായിട്ട് വരുന്നത് പതിനൊന്ന് ബൈ പതിമൂന്ന് അപ്പം ഞാനൊന്നുകൂടെ പറയാം ഇവിടെ അംശങ്ങൾ തുല്യമാകുന്ന സമയത്ത് ഏറ്റവും വലിയ ഛേദമുള്ള സംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ അംശങ്ങൾ തുല്യമാകുന്ന സമയത്ത് ഏറ്റവും ചെറിയ ഛേദമുള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ ആ കാര്യം മറന്നു പോകാതിരിക്കുക അപ്പോൾ ഇതിലാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യയിൽ ഏറ്റവും വലിയ ഇതായിട്ട് കണക്കാക്കും ഇനി നമ്മൾ അടുത്ത രീതി ഏതാണ് അടുത്ത രീതി നോക്കാം അടുത്ത രീതി ഇനി ഛേദവും അംശവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഒരു രീതിയാണ് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ ഒന്ന് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പതിനൊന്നും പന്ത്രണ്ട് പതിനൊന്നും പന്ത്രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നാണ് പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്ന് കുറച്ചാൽ ഒന്നാണല്ലോ അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് അടുത്ത സംഖ്യ നോക്കൂ പതിനൊന്നും പതിനേ പതിനേഴും പതിനെട്ടുമാണ് അത് തമ്മിലുള്ള വ്യത്യാസവും ഒന്നാണ് അടുത്തത് എട്ടും ഒൻപതും ഒൻപത് എന്നെട്ട് ഓർച്ചാൽ എത്രയാണ് ഒന്നാണല്ലോ അപ്പം വീണ്ടും വ്യത്യാസം ഒന്നാണ് ഇരുപത്തി നാലും ഇരുപത്തഞ്ചും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നാണ് അപ്പം ഈ രീതിയിൽ ഭിന്ന സംഖ്യകൾ തമ്മിലുള്ള ഭിന്ന സംഖ്യകളിലെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായാൽ സിമ്പിളാണ് ഏറ്റവും ചെറിയ സംഖ്യകൾ വരുന്ന ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറുത് അപ്പം ഇതിൽ ഏറ്റവും ചെറുത് ആയിട്ടുള്ള സംഖ്യകൾ ഉൾക്കൊള്ളുന്നത് ഏതാണ് എട്ടും ഒൻപതും ഉള്ളതാണ് എട്ട് ബൈ ഒൻപത് ഉള്ളതാണ് അതാണ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് പിന്നെ ഒന്നുകൂടെ വലുത് നോക്കുമ്പോൾ പിന്നെ ഉള്ളത് പതിനൊന്നും പന്ത്രണ്ടാണ് അപ്പം നമുക്കടുത്തത് പതിനൊന്ന് ബൈ പന്ത്രണ്ട് ഏതാം ഇനി അടുത്തത് വരുന്നത് പതിനേഴും പതിനെട്ടുമാണ് അതും പതിനേഴ് പതിനെട്ട് ഏറ്റവും വലുതായിട്ട് വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തി ഓക്കെ അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഛേദവും അംശവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അവയിലെ ഏറ്റവും ചെറിയ സംഖ്യ തന്നെയായിരിക്കും അതിൻ്റെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏറ്റവും വലിയ സംഖ്യകളുള്ള ഭിന്നസംഖ്യ ആയിരിക്കും അതിലേറ്റവും വലിയ ഭിന്നസംഖ്യ സംഖ്യ ഓക്കെ അപ്പം ഇനി അതൊരു ഒരു എക്സാമ്പിളുകൂടെ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക അതിലേറ്റവും ചെറിയ സംഖ്യ ആയിട്ടുള്ളത് ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതാണ് അപ്പം ഇരുപത്തേ ഇരുപത്തേഴ് ബൈ ഇരുപത്തൊൻപതാണ് ഏറ്റവും ചെറിയ സംഖ്യ പിന്നെ ഒന്നുകൂടെ വലുതായിട്ട് വരുന്നത് ഏതാണ് മുപ്പത്തൊൻപതും നാൽപ്പത്തൊന്നും ഉള്ളത് ഇതിൻ്റെ വ്യത്യാസം നോക്കണേ ഇതിൻ്റെ വ്യത്യാസം നോക്കൂ ഇരുപത്തേഴും ഇരുപത്തൊൻപതും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ് അതുപോലെ തന്നെയാണ് മുപ്പത്തൊൻപതും നാൽപ്പത്തൊന്നും തമ്മിലുള്ള വ്യത്യാസവും രണ്ട് മുപ്പത്തഞ്ചും മുപ്പത്തേഴും തമ്മിലുള്ള വ്യത്യാസവും രണ്ട് അൻപത്തിരണ്ടും അൻപത്തിനാലും തമ്മിലുള്ള വ്യത്യാസവും രണ്ടാണ് അപ്പോൾ മുകളിലെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ടാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം ചെയ്ത അതിനേക്കാൾ വലിയ സംഖ്യ ഏതാണ് മുപ്പത്തൊൻപത് ബൈ നാൽപ്പത്തൊന്ന് സോറി അതിൻ്റെ ഇടയിൽ ഒരു മുപ്പത്തഞ്ചും മുപ്പത്തേഴും ഉണ്ട് അപ്പം മുപ്പത്തഞ്ച് ബൈ മുപ്പത്തി പിന്നെ വലുതായിട്ട് വരുന്നത് മുപ്പത്തൊൻപത് ബൈ നാൽപ്പത്തൊന്ന് പിന്നെ അത് ലാസ്റ്റ് ഏറ്റവും വലുതായിട്ട് വരുന്നത് ഏതാണ് അൻപത്തിരണ്ട് ബൈ അൻപത്തി നാലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ അപ്പം ഇവിടെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഭിന്നസംഖ്യയാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏറ്റവും വലിയ സംഖ്യകൾ ഉൾക്കൊള്ളുന്ന ഭിന്നസംഖ്യയാണ് സംഖ്യകൾ ഉൾക്കൊള്ളുന്നതാണ് ഭിന്നസംഖ്യയാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി ഇത് വെരി സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് അടുത്തൊരു ടൈപ്പ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് അംശം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അംശങ്ങൾ തുല്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അംശങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അംശങ്ങൾ വരുന്നത് ഛേദങ്ങളോ അതും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് അപ്പോൾ അംശവും ഛേദവും ഒന്നും ഒരുപോലെ ആയിട്ടുള്ള പിന്നെ നമ്മൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മൂന്നും ഏയും ഡിഫറൻസ് എന്താണ് നാലാണ് ഡിഫറൻസ് രണ്ടും ഏയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും എന്ന് തമ്മിൽ ഒൻപതാണ് അവിടെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണക്കിലെടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു ഡിഫറൻസ് കണക്കിലെടുത്ത് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് താഴേക്ക് ഇറക്കി എഴുതുന്നുണ്ട് മൂന്ന് ഏഴ് രണ്ട് ബൈ പതിനൊന്ന് നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ഒൻപത് നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് സംഖ്യകൾ നമ്മൾ ഒന്നായിട്ട് ഒന്നായിട്ടെടുത്ത് പിന്നെ അടുത്ത രണ്ട് സംഖ്യകളെയും ഒരുപോലെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് ഇൻറ്റു പതിനൊന്ന് മൂന്ന് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക സോ നമുക്ക് മുകളിൽ എഴുതി കൊടുക്കാം മൂന്ന് ഇൻറ്റു പതിനൊന്ന് മൂന്ന് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് മുപ്പത്തി മൂന്ന് ഞാനവിടെ മുകളിലെഴുതിയിട്ടുണ്ട് അടുത്തത് എ എ ഇൻറ്റു ഇരുപത് എ ഇൻറ്റു രണ്ട് എ ഇൻറ്റു രണ്ട് എത്രയാണ് പതിനാല് അതിവിടെ എഴുതി കൊടുത്തു ഇനി അടുത്ത ഗ്രൂപ്പിൽ നമ്മൾ നാല് ഇൻറ്റു ഒൻപത് ചെയ്യുക നാല് ഇൻറ്റു ഒൻപത് എത്രയാണ് മുപ്പത്താറ് അത് ഞാൻ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അടുത്തത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് അതും ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണ് നോക്കാം ആദ്യത്തെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം ഈ ഒരു രണ്ട് സംഖ്യകളുള്ള ഗ്രൂപ്പിൽ വലുത് ഏതാണ് വലുത് ഇതാണ് അതായത് മൂന്ന് ബൈ എ ആണ് വലുത് കാരണം അതിൻ്റെ സംഖ്യ മുപ്പത്തി മൂന്നാണ് അടുത്ത ഭിന്നഖ്യേൻ്റെത് എന്താണ് പതിനാലേ ഉള്ളൂ ഈ മുപ്പത്തിമൂന്നുമുള്ള ഭിന്നസംഖ്യ സംഖ്യ വരുന്നതിൻ്റെ താഴെയുള്ളത് ഏതാണ് മൂന്ന് ബൈ എ ആണ് അപ്പം ഇതിൽ വലിയ ആൾ നമുക്ക് കിട്ടി മൂന്ന് ബൈ എ ഇനി അടുത്ത ആളുത് വലുതയാളാരെ നമ്മൾ നോക്കണം മുകളിൽ ഇരുപത്തഞ്ചും ഉണ്ട് മുപ്പത്താറും ഉണ്ട് അതിൽ വലിയ സംഖ്യ ഏതാണ് മുപ്പത്താറാണ് അപ്പം അതിൻ്റെ താഴെയുള്ള ഭിന്ന സംഖ്യ എന്താണ് നാല് ബൈ അഞ്ച് അപ്പം നമുക്ക് എടുക്കാം ഇതിൽ നാല് ബൈ അഞ്ച് എന്നുള്ള സംഖ്യയാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ അപ്പോൾ ഈ രണ്ട് ഭിന്ന സംഖ്യകളിൽ ആരാണ് വലുതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മളൊരു ക്രോസ് ആയിട്ട് കുണിക്കുക മൂന്ന് അഞ്ച് നാല് എ അപ്പോൾ മൂന്ന് ഇൻറ്റു അഞ്ച് എത്രയാണ് നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് നമ്മൾ മുകളിൽ മുകളിലെഴുതി കൊടുത്തു ഇനി എ എ ഇൻറ്റു നാല് എ നാല് എത്രയാണ് ഇരുപത്തെട്ടാണ് അത് അതിൻ്റെ മുകളിൽ കൊടുത്തു ഈ രണ്ട് സംഖ്യകൾ ആർക്കാണ് വലിയ സംഖ്യ കിട്ടിയിട്ടുള്ളത് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സംഖ്യ കിട്ടിയിട്ടുള്ളത് നാല് ബൈ അഞ്ചിനാണ് അപ്പം ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നാല് ബൈ അഞ്ച് അപ്പം ഈ രീതിയിൽ നമ്മൾ ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ് അപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ കാണിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക നാല് ഭിന്ന സംസംഖ്യകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിലും അംശങ്ങളൊന്നും തുല്യമായിട്ടില്ല ഛേദങ്ങളും തുല്യമായിട്ടില്ല പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് ഡിഫറൻസ് ആണ് ഡിഫറൻസും ഒന്നും രണ്ടും ഡിഫറൻസ് ഒന്നാണ് മൂന്നും അഞ്ചും ഡിഫറൻസ് എന്താണ് രണ്ടാണ് അപ്പം ഡിഫറൻസിലും ഒരുപോലെയല്ല അപ്പോൾ നമുക്ക് ആ രീതികളൊന്നും ഇവിടെ പ്രയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എന്താ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ നാല് നമ്മളൊന്ന് ക്രോസ് ആയിട്ട് കുണിച്ച് നോക്കുകയാണ് ഇതിനെ രണ്ടിനെയും ഒരു ഗ്രൂപ്പായിട്ടും ഇതിനെ രണ്ടിനെയും ഒരു ഗ്രൂപ്പായിട്ടും നമ്മൾ മാറ്റുന്നുണ്ട് എന്നിട്ട് ക്രോസ് ആയിട്ട് കുണിക്കാൻ പോവുകയാണ് ആദ്യം ഇവിടെ ഒന്ന് ഇൻറ്റു അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് എത്രയാണ് അഞ്ച് തന്നെയാണ് അടുത്തത് എന്താണ് രണ്ട് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ആറ് അപ്പം അതിൽ നമ്മൾ അഞ്ചും ആറും ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അതിലേതാണ് വലുത് ആറാണ് വലുത് അപ്പോൾ ആറ് വലുത് കിട്ടിയപ്പോൾ ആറിന് നമ്മൾ ആറിൻ്റെ സംഖ്യ ഏതാണ് മൂന്ന് ബൈ അഞ്ച് അത് നമ്മൾ താഴക്കെട്ട് തേഴ്തിയിട്ടുണ്ട് അടുത്തത് രണ്ടും നാലുമാണ് രണ്ട് ഇൻറ്റു നാല് എത്രയാണ് രണ്ട് ഇൻറ്റു നാല് എട്ട് അത് നമ്മൾ ഇവിടെ എഴുതി കൊടുത്തു അടുത്തത് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് അതും ഇവിടെ എഴുതി കൊടുത്തു ഇതിൽ ഇതിലേറ്റവും വലുതേതാണ് ഇതിൽ വലുതായിട്ട് വരുന്നത് എട്ടാണ് എട്ട് പറഞ്ഞ സംഖ്യയാണ് വലുതായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭിന്ന സംഖ്യ ഏതാണ് രണ്ട് ബൈ മൂന്നാണ് അതിനെയും തായക്കെതി ഇനി ഈ രണ്ട് സംഖ്യകളിൽ തമ്മിൽ നമ്മൾ ഏതാണ് വലുതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ മൂന്ന് ഇൻറ്റു മൂന്ന് അഞ്ച് ഇൻറ്റു അഞ്ച് മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് മുകളിലെഴുതി ഇവിടെ അഞ്ച് ഇൻറ്റു രണ്ട് എത്രയാണ് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് അപ്പം ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും വലുതേതാണ് പത്ത് എന്ന് പറഞ്ഞ സംഖ്യ കിട്ടിയിട്ടുള്ളതിൻ്റെ താഴെയുള്ള ഭിന്ന സംഖ്യയാണ് രണ്ട് ബൈ മൂന്ന് അപ്പം ഇതിലെ വലിയ സംഖ്യ രണ്ട് ബൈ മൂന്ന് ചെറിയ സംഖ്യ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇതിൽ വലിയ പത്ത് എന്ന് പറഞ്ഞ നമ്പർ കിട്ടിയിട്ടുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെറുതേത് വലുതേത് അതിൻ്റെ ക്രമങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നാല് അഞ്ച് രീതികൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു രീതി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് രീതിയാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ കൂടെ നമ്മൾ പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും പിന്നെ നമ്മൾ ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അംശവും അംശം തുല്യമാല് ഛേദം തുല്യമാല് അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു രീതി എല്ലാ എല്ലാ ഒരു ക്വസ്റ്റ്യനിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന പംശം തുല്യമായാലും ഛേതം തുല്യമായാലും അതിലൊക്കെ നമുക്ക് ഈ ക്രോസ് ആയിട്ട് ഗുണിക്കുന്നത് സംഭവം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും ക്രോസ് ആയിട്ട് ഗുണിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഇനി ലാസ്റ്റിലെ ഒരു രീതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചിരിക്കുക അംശത്തിനൊക്കെ സീറോ ആയിട്ട് കൊടുക്കുക ഇവിടെ ഒന്നേ ബൈ മൂന്നാണ് അതിന് ഞാൻ അംശത്തിൽ ഒരു സീറോ കൊടുത്തിട്ട് പത്ത് ബൈ മൂന്ന് ആക്കി അടുത്തത് രണ്ട് ബൈ എ ആണ് അതിന് ഞാൻ അംശത്തിന് ഒരു സീറോ കൊടുത്തിട്ട് ഇരുപതേ ബൈ എ ആക്കി അടുത്തത് നാല് ബൈ അഞ്ചാണ് അതിൽ അംശത്തിന് പൂജ്യം കൊടുത്തു നാൽപ്പത് ബൈ അഞ്ച് അടുത്തത് മൂന്ന് ബൈ പത്ത് അംശത്തിന് പൂജ്യം കൊടുത്തു മുപ്പത് ബൈ പത്ത് ഇനി ഇതിന് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത് പത്ത് ബൈ മൂന്ന് പത്തേ ബൈ മൂന്ന് പറഞ്ഞാൽ എന്താ മൂന്നേ സംതിങ് ഉണ്ടാവും നമുക്ക് ജസ്റ്റ് മൂന്ന് നീതി കൊടുക്കാം അടുത്തത് ഇരുപത് ബൈ എ ഇരുപതിൽ എത്ര എ ഉണ്ട് ഇരുപതിൽ രണ്ട് എ ഉള്ളും രണ്ടേ പോയിൻറ്റ് സംതിങ് ഒക്കെ ഉണ്ടാകും അടുത്തത് നാൽപ്പത് ബൈ അഞ്ച് എട്ടഞ്ച് നാൽപ്പതാണ് അപ്പോൾ വരുന്നത് എട്ടാണ് അടുത്തത് മുപ്പത് ബൈ പത്ത് അതിൽ മുപ്പതിൽ പത്ത് എത്രയാണ് മൂന്ന് അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ വലിയ സംഖ്യ കിട്ടിയിട്ടുള്ളത് എട്ടാണ് അപ്പോൾ എട്ടിന് മുകളിലുള്ള ഭിന്ന സംഖ്യ ഏതാണ് നാല് ബൈ അഞ്ചാണ് വലിയ സംഖ്യ ഇനി ചെറിയ നമ്പർ കിട്ടിയിട്ടുള്ള ഏതാണ് രണ്ടാണ് രണ്ടിന് മുകളിലുള്ള സംഖ്യ ഏതാണ് രണ്ട് ബൈ ഏഴ് അപ്പോൾ ഇവിടെ വലുത് വരുന്നത് വലുത് ഏതാണ് നാല് ബൈ അഞ്ചും ചെറുത് വരുന്നത് ചെറുത് രണ്ട് ബൈ എയും അപ്പം ഈ ഒരു രീതിയും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ മുകളിൽ ജസ്റ്റ് അംശത്തിലൊരു പൂജ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം കറക്റ്റായിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും ജസ്റ്റ് ഒരു പൂജ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തായുള്ള ചേതം കൊണ്ടൊന്ന് ഹരിച്ചു കൊടുത്താൽ നമുക്ക് ഓരോ സംഖ്യകൾ ഇട്ടും പോയിൻറ്റിൻ്റെ രീതിയിലൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മനക്കണക്കായിട്ട് ചെയ്താൽ മതി പത്തിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്നേ പോയിന്റ് സംതിങ് ഉണ്ടാവും പക്ഷെ ജസ്റ്റ് ഒരു മൂന്ന് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി പിന്നെ ഇരുപതിൽ ബൈ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് ഏ പതിനാല് ഇരുപത്തൊന്നിലാണല്ലോ മൂന്ന് ഏ പോകുന്നത് രണ്ട് ഏ പതിനാല് ജസ്റ്റ് രണ്ടേ പോയിന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് എഴുതിയാൽ മതി അങ്ങനെ ഈ ഒരു രീതി കൂടെ നമുക്ക് എന്ത് കിട്ടും കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വലിയ ഭിന്നസംഖ്യ ചെയ്ത് ചെറിയ ഭിന്നസംഖ്യ ചെയ്തെന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ ഇത്രയും വൈകളിലൂടെ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ നമുക്ക് കടത്തുന്നു പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാവുന്നതാണ്